ഞങ്ങള് സമാഗമത്തിലാണ്. ഞാൻ അറിഞ്ഞു, ഞാൻ ഞാനിവിടെ മദ്രാസിലായി പോയി കമലെ. അറിയ വർക്കിലാണ് അല്ലെ? അപ്പൊ അതിന്റെ ഒരു അതല്ലെങ്കിൽ മാമുക്കയുടെ പ്രോഗ്രാം, പ്രത്യേകിച്ചും കമലെ അത് വളരെ എനർജറ്റിക് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വന്നനെ. സത്യേട്ടന്റെ ആസ്ഥാന കലാകാരനാണ്, ആസ്ഥാന നടനാണ് മാമുക്ക. അതെ 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 അതെ. ഇവിടെ ആളുകള് ചോദിക്കുക, മാമുക്കോയും ഇന്നസെന്റും ലളിത ചേച്ചി ഉണ്ടല്ലോ, ബാക്കി ആരൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ ലിസ്റ്റ് കൊടുക്കും പ്രൊഡ്യൂസർമാര്, മാമുക്കയുടെ ഇന്നസെന്റ് പേര് എഴുതുമല്ലോ അല്ലെ? അതെ. സിബി ഉണ്ട് കേട്ടോ. ശരിക്കും മാമുക്കോയെ ഞാൻ പരിചയപ്പെടുന്നത്, എനിക്ക് ഒരു ഒരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല മാമുക്കോയെ. കാരണം കോഴിക്കോട്ടെ ഒരു നാടക കലാകാരനായിരുന്നല്ലോ. അപ്പം എന്റെ അടുത്ത് ശ്രീനിവാസൻ മുത്താരംകുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട്, ശ്രീനിവാസനെ നേരത്തെ അറിയാം, അശോകട്ടിൽ നിന്നും ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ബന്ധം ശ്രീനിവാസൻ മാമുക്കോയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരിക്കൽ ഈ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിന്റെ മോഹൻലാലിന്റെ രണ്ട് സുഹൃത്തുക്കൾ വേണം എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, കണ്ടാൽ നിനക്ക് നിങ്ങൾക്ക് സുഹൃത്ത് ആണെന്ന് ബോധ്യപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഉഗ്രൻ നടനെ ഞാൻ തരാന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുള്ള നടനാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു, മുത്താരംകുന്നിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്, സോറി മുത്താരംകുന്നല്ല, ദൂരെ ദൂരെ, അത് അത് ഷൂട്ടിംഗ് കഴിഞ്ഞ സമയം, അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ആ സമയത്ത് എന്റെ അടുത്ത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ആണ് നമുക്ക് എന്നെ കാണാൻ വരുന്നത്. പെട്ടെന്ന് കണ്ടപ്പോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തോ ശ്രീനിവാസൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ, പക്ഷെ നല്ല നടനാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞ നിലയ്ക്ക് അതിലെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലല്ലോ. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ എനിക്കിത് മനസ്സിലായി, മാമുക്കോയ എന്റെ ഒരു കുടുംബാംഗമാവാൻ പോവാണ്. കാരണം മലയാളത്തിലെ അനായാസമായ അഭിനയത്തിന്റെ ഏറ്റവും വളരെ നല്ല ഒരു ഉദാഹരണമായി മാറുന്ന നടനാണ് മാമുക്കോയ എന്ന് എനിക്ക് തോന്നി. അത് ആ ബന്ധം ഈ നിമിഷം വരെയും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. സത്യൻ ഇപ്പൊ എന്ത് ധൈര്യത്തിലാണ് ഈ പടത്തില് മാമുക്കയെ എടുക്കാത്ത? മാമുക്കയെ ഞാൻ ഒരു ഒരു സീനിലാണെങ്കിലും അത് മാമുക്കയുടെ ഒരു ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്ന രംഗമുണ്ടെങ്കിലാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ. അതെ, വെറുതെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ മാത്രമല്ല, മാമുക്കോയ ഇല്ലെങ്കിലും ഇത്തവണ ഞാൻ ഓരോ ദിവസവും മാമുക്കോയെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. കാര്യം നായിക അടക്കം പുതിയ അഭിനേതാക്കളാണ് എന്റെ പുതിയ സിനിമയിൽ കൂടുതലുള്ളത്. അവരോട് ഞാൻ പറയും, മാമുക്കയെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. കാരണം സെറ്റിൽ വന്നാൽ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ മറ്റ് കാര്യങ്ങൾ, എന്ത് തമാശയായാലും കാര്യങ്ങളൊക്കെ മാമുക്കോയെ കടക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയാറുള്ളത്, മാമുക്കോയെ കണ്ടുപഠിക്കണം എന്നാ. മോഹൻലാലിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിട്ടുള്ള നടനാണ് മാമുക്കോയെ. പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയാൻ ഒരു മടിയല്ല. അത് രാഷ്ട്രീയമാണെങ്കിൽ പോലും മാമുക്കോയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ആളാണ്, അത് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ആക്ട് ചെയ്യുമ്പോൾ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനായാസതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അങ്ങനെ മാമുക്കോയെ ഇരുത്തി എനിക്ക് കൂടുതൽ പുകഴ്ത്തി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലാത്ത സമയത്താണ് ഞാൻ കുറെ കൂടി പറഞ്ഞത്. സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുമ്പോഴേ എല്ലാവർക്കും മാമുക്കയെ പറ്റി പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ്, അല്ല പണ്ട് എന്റെ അടുത്ത് പ്രൊഡ്യൂസേഴ്സ് പറയാറുണ്ട്, ഈ ഡേറ്റുകൾ ആരെങ്കിലും ചോദിച്ചു വന്നാൽ സത്യനന്ദിക്കാരന് സിബി മലയിന്റെയും പടം ലിങ്കിൽ വരാന്ന് പറയാറുണ്ട്. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ മിസ് ചെയ്യുന്നത് ഈ കാലഘട്ടം തന്നെയാണ്. ഇപ്പൊ ഒടുവിലും മാമുക്കോയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോ ക്യാമറയുടെ പുറകിൽ നിൽക്കാൻ ഒരു വലിയ സന്തോഷമാണ്, വലിയ കരവാണല്ലോ. നമുക്ക് അത്തരം നടന്മാരും നടികളൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നുള്ള ഒരു സങ്കടം നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് അതൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്രയും നമ്മളെല്ലാവരും കടന്നു പോകുന്ന അത്രയും എന്താണ് ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഗഫൂർ എന്നുള്ള കഥാപാത്രം കൊണ്ട് ആ സിനിമയെ എത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. മാമുക്കെന്താ മിണ്ടാത്തൊന്നും? അതെ, ഒന്നും മിണ്ടാത്ത. മാമുക്കൊന്നും മിണ്ടുന്നില്ലല്ലോ, കേട്ട് സൂചിച്ചിരിക്കുകയാണ് അല്ലേ? പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ എതിരഭിപ്രായങ്ങളില്ലാത്ത നടൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമുക്ക്. ഇപ്പൊ ഈ പുതിയ സിനിമയിൽ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള സിനിമ കണ്ടു ഞാൻ ഇറങ്ങി വരുമ്പോ, ആ കുഞ്ചാക്കോ ബോബനാണല്ലേ എന്ന് ആസിഫ് ചോദിക്കുന്ന ആ ഡയലോഗിലൂടെ
തിയേറ്റർ ഉയർത്തിയ ഒരു പൊട്ടിക്കരി എന്ന് പറയുന്നത്. അത് ഞാൻ അവരെ അൻവർ ഷെയ്ഖിന്റെ അടുത്തും അഞ്ജലി മാന്റെ അടുത്തും ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു അത് ടേക്ക് സമയത്ത് മാമുക്കോയെ തന്നെ പറഞ്ഞാന്ന് പറഞ്ഞു. വളരെ സന്തോഷം സത്യേട്ടാ, തീർച്ചയായിട്ടും പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും സന്തോഷം. പുതിയ തീരങ്ങൾ, അത് കഴിഞ്ഞ അടുത്ത മാമുക്കോയെ അഭിനയിക്കുന്ന അടുത്ത സിനിമയായിട്ട് ഞാൻ ഉടനെ വരും. ഓ തീർച്ചയായിട്ടും. ഓക്കെ.